കേരളത്തിന് കേരയിൽ അഥവാ സിൽവർ ലൈൻ ആവശ്യമില്ല എന്നുള്ള നിലപാടുമായി സുരേഷ് ഗോപി രംഗത്തെത്തി ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയിൽ നിന്നും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് പുറത്തു വന്നതെന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ശക്തമായി ഉയർന്നിട്ടുണ്ട് കേരളിന് പകരം നിലവിലുള്ള റെയിൽവേ ട്രാക്കുകളുടെ വശങ്ങളിൽ പുതിയ ട്രാക്കുകൾ സ്ഥാപിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമാണ് കേരളത്തിൽ ഉള്ളത് എന്നാണ് സുരേഷ് ഗോപിയുടെ നിലപാട് ഇത് ബി ജെ പിയുടെ നേതൃത്വം കേന്ദ്ര സംസ്ഥാനത്തിന് മുമ്പിൽ വച്ചിരിക്കുന്ന കേന്ദ്രത്തിന് മുമ്പിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ളവർ ഉയർത്തിവിട്ട ആക്ഷേപങ്ങളുടെ അതിൻ്റെ വാല് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപി പുതിയ നിലപാടുകൾ ഒന്നുമില്ലാതെ തന്നെ വലിയ തോതിൽ കേരളിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അതിവേഗതയിൽ കൃത്യമായി തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ വേഗത്തിൽ എത്താൻ സാധിക്കുന്ന അതി അതിവേഗ റെയിൽപാതയാണ് കേരളയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ കേരളത്തിന് ആവശ്യമില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിയോട് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ താൻ റെയിൽവേ മന്ത്രി അല്ലെന്നും അത് റെയിൽവേ മന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണെന്നും മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി കരുതിയിരിക്കുന്നത് എന്താണ് കേരളത്തിന്റെ കൃത്യമായ ആവശ്യങ്ങൾ ഓരോ വികസന പ്രക്രിയയിലും അല്ലെങ്കിൽ ജനവാസം കൂടുന്നതനുസരിച്ചാൽ ജനസംഖ്യ കൂടുന്ന നുസരിച്ച് നാടിന്റെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയാണ് ഈ ആവശ്യങ്ങൾ പകർന്നു നൽകുന്ന അല്ലെങ്കിൽ ഈ ആവശ്യങ്ങൾ കൂടുതലായും പരിഹരിക്കപ്പെടുന്നതിന് എല്ലാ ജനകീയ സർക്കാരുകളും മുന്നോട്ട് വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ മെട്രോ റെയിൽ വരുമ്പോൾ വലിയ തോതിലുള്ള വിമർശനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കൊച്ചിയിലെ മെട്രോ റെയിൻ ആവശ്യമില്ല എന്നുള്ള നിലപാടിലായിരുന്നു ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ എന്നാൽ കൊച്ചി മെട്രോ റെയിൽ വന്നതിന് ശേഷം കൊച്ചി മെട്രോയിലെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാൽ റോഡിലെ ഗതാഗതത്തിൽ യാതൊരുവിധ കുറവും വന്നിട്ടില്ല സ്വകാര്യ ബസ്സുകളിലും കെ ബസ്സുകളിലും സ്വകാര്യ വാഹനങ്ങളുടെയും എണ്ണത്തിലും വർധനയാണ് ഉണ്ടായിട്ടുള്ളത് ഈ സമയത്തും കൊച്ചി മെട്രോ റെയിൽ വളരെ പൂർവാദ്യം ശക്തിയായി മുന്നോട്ട് പോകണ്ടുപോകുന്നു അതായത് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്ക് ഒരു അതിവേഗ റെയിൽ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ സഞ്ചരിക്കാൻ ആളുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല വന്ദേഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ ഇന്നും ടിക്കറ്റ് കിട്ടാതെ ക്യൂ നിൽക്കുന്ന നൂറുകണക്കിന് മലയാളികളാണ് ഉള്ളത് ഈ മന്ത്രിമാരടക്കമുള്ളവർ ഇപ്പറയുന്ന സുരേഷ് ഗോപിയും മറ്റുള്ളവരുമെല്ലാം കേര വന്ദേഭാരതിൽ യാത്ര ചെയ്യുമ്പോഴും കൃത്യമായി ടിക്കറ്റ് ലഭിക്കാത്ത നൂറുകണക്കിന് യാത്രക്കാരെ അവർ കാണുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങളെയെല്ലാം ഈ യാഥാർത്ഥ്യങ്ങളെയെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് കേരളത്തിന് പുതുതായൊരു റെയിൽവേ ലൈൻ ആവശ്യമില്ല എന്നുള്ള നിലപാട് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരുടെയൊക്കെയോ പ്രേരണകൾക്കു വഴങ്ങി ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ കേരളത്തിൻ്റെ യഥാർത്ഥ ആവശ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള വിവേകമതിയായ ഒരു കേന്ദ്രമന്ത്രിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് കൃത്യമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ള കാര്യങ്ങളിൽ ചില ഇടപാടുകൾ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ പല ഘട്ടത്തിലും സുരേഷ് ഗോപിയോട് അടുത്തു നിൽക്കുന്നവരായിരുന്നു കേരള ജനത എന്നാൽ വായിൽ നിന്നും വരുന്ന ചില തോന്നിയാസങ്ങളും ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവമുള്ള പ്രവൃത്തികളും ഇതെല്ലാം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും കേരയിൽ എന്നുള്ളത് ഒരു അടഞ്ഞ അദ്ദേ അദ്ധ്യായമല്ലെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇതിന്റെ പ്രവൃത്തികളുമായി മുന്നോട്ടു പോകും കേന്ദ്രത്തിൽ നിന്ന് അനുമതി വാങ്ങിയെടുക്കാനുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി തുടരുമെന്നും കേരള മുഖ്യമന്ത്രി ഇരട്ടചങ്കൻ പിണറായി വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്ന് വലിയ തോതിലുള്ള ചർച്ചകളും രൂപരേഖ തയ്യാറാക്കലുമെല്ലാം നടന്നു വന്നിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾക്ക് തിരുവനന്തപുരത്ത് നിന്നും ലഭിക്കുന്ന വിവരം ഏതായാലും സുരേഷ് ഗോപി കാത്തിരുന്നോളൂ എന്തായാലും കേരളയിൽ വരിക തന്നെ ചെയ്യും എന്നുള്ള നിലപാടാണ് ഇപ്പോൾ എൽ ഡി എഫ് നേതൃത്വം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചി മെട്രോ റെയിലിനെ വലിച്ചു നീട്ടി തൃശൂരിലേക്ക് കൊണ്ടുപോകാൻ നടത്തിയ ചില നീക്കങ്ങൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു അതായത് കൊച്ചി മെട്രോ റെയിലിൻ്റെ നീളം തൃശ്ശൂർ വരെ നീട്ടുമെന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് സുരേഷ് ഗോപി അന്ന് രംഗത്ത് വന്നത് നടക്കാത്ത കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ നടക്കാൻ സാധ്യതയുള്ളതും ഒരു പരിധിവരെ പ്രവർത്തികൾ മുന്നോട്ട് പോയതുമായ ഒരു പദ്ധതിയെ തകർക്കുന്നതുകൊണ്ട് സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക് എന്ത് നേട്ടമാണുള്ളത് നാടിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് നാടിനായി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെയാണ് ഈ നാടിനാവശ്യം തൃശൂർക്കാരും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് നാടിൻ്റെ വികാരത്തോടൊപ്പം ഇനിയെങ്കിലും നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ പ്രത്യാശിക്കാം